കരിങ്കല്ലുകളിൽ ദേവതാരൂപങ്ങൾ സൃഷ്ടിക്കുന്ന പരമ്പരാഗത ശില്പികളുടെ ജീവിതം അടുത്തറിയാനുള്ള പ്രതിരോധത്തിൻ്റെ അന്വേഷണ യാത്രയാണിത്. ചരിത്രപ്രസിദ്ധമായ ഏഴുമലയുടെ കിഴക്കൻ താഴ്വര ദേശങ്ങളിലൂടെ കരിങ്കൽ ശില്പികളെ അന്വേഷിച്ച് നടന്നപ്പോഴാണ് നമ്മൾ അറിയുന്നത്, കരിങ്കൽ ശില്പികളുടെ പ്രതാപകാലം അസ്തമിച്ചു കഴിഞ്ഞിട്ട് കാലമേറെയായെന്ന്. ഇന്ന് പുതുതലമുറക്കാരായവർ അധികവും അന്യതൊഴിലുകളിലേക്ക് ചേക്കറിക്കഴിഞ്ഞുവെന്ന്. ഇവരുടെ പൂർവികരായ ശില്പികൾ തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ നിന്ന് ഏഴിമലയിലേക്ക് ആകർഷിക്കപ്പെട്ടത് ഇവിടുത്തെ കരിങ്കൽ ശേഖരം ശില്പങ്ങൾ നിർമ്മിക്കാൻ പാകത്തിലുള്ളവയാണെന്ന് അറിഞ്ഞിട്ടാണെങ്കിൽ ഇന്ന് അത്തരം കല്ലുകൾ ഇല്ലാതായിത്തീർന്നു. അന്നത്തെ കരിങ്കൽ ശേഖരത്തിൻ്റെ സിംഹഭാഗവും പാരിസ്ഥിതികമായ പരിഗണനകളൊന്നും പാലിക്കാതെ കരിങ്കൽ മുതലാളിമാർ ക്വാറികളിലൂടെ കടത്തിക്കൊണ്ടുപോയി. മുതലാളിമാരിൽ ചിലർ കരിങ്കൽ ശില്പികളെ കൂട്ടത്തോടെ അടിമകളാക്കിയും കടക്കെണിയിൽപ്പെടുത്തിയും കഠിനമായി പണിയെടുപ്പിച്ച് വൻതോതിൽ അമ്മികളും ഉരലുകളുമൊക്കെ ഉണ്ടാക്കി കടത്തിക്കൊണ്ടുപോയി. അങ്ങനെ ശില്പങ്ങൾ നിർമ്മിക്കാൻ പാകമായ കരിങ്കല്ലുകൾ തീർന്നുകൊണ്ടിരുന്നപ്പോഴാണത്രേ പ്രഗത്ഭരായ ശില്പികൾ പലരും മലയിറങ്ങിപ്പോകാൻ തുടങ്ങിയത്. അങ്ങനെ കൂടെയുണ്ടായിരുന്നവർ മടങ്ങിപ്പോയപ്പോഴും ഏതാനും ശില്പികൾ ഇവിടെ പിടിച്ചു നിന്നു. അവരുടെ പിന്മുറക്കാരായ വിരലിലെണ്ണാവുന്ന ശില്പികൾ മാത്രമാണ് ഇവിടെ ഇന്നുള്ളത്. ഇവരുടെ ജീവിതം അറിയാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായും അന്നത്തെ മുതലാളിത്ത ചൂഷണത്തെക്കുറിച്ചും രക്തസാക്ഷികളെക്കുറിച്ചും ഓർക്കാതെ വയ്യല്ലോ. എൻ്റെ പേര് നീലകണ്ഠൻ. എൻ്റെ അച്ചാച്ചൻ്റെ പേര് നീലകണ്ഠൻ. അച്ചാച്ചനാണ് ഈ പേരിട്ടത്. ഇത് പേര് പോകാൻ പാടില്ല എന്നുള്ളൊരു ഭരണല്ലേ. ഒരു 32 വളമണിച്ചാളാണ് ക്ഷേത്ര വിഗ്രഹപ്പണിയിൽ. മറ്റേ ഈ അമ്മയോ മറ്റുള്ള ഇതോ കട്ടിലയോ അങ്ങനെ അതല്ല, വിഗ്രഹപ്പണിയിൽ ഓറാണ് ഇവിടുത്തെ കാര്യപ്പെട്ട ഒരു മഹാശില്പി. വിഗ്രഹപ്പണിയിൽ ഓറൊക്കെ വെച്ച് വെക്കേണ്ട ആളില്ല. അച്ചാച്ചൻ്റെ കൂടെ ഞാൻ മെല്ലെ പോയിട്ടുണ്ടെങ്കിലും അച്ചാച്ചൻ പണിയെടുക്കുന്നെല്ലാം കുറേശ്ശേ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അങ്ങനെയായി. പിന്നെയെന്ന് പറഞ്ഞെങ്കിൽ അച്ഛനും കൂടെ അച്ചാച്ചൻ്റെ കൂടെ പണിയെടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ ചെറിയ കാലയളവിൽ അച്ഛൻ പെട്ടെന്ന് അച്ചാച്ചൻ മരിച്ചു. അച്ചാച്ചൻ മരിച്ചതിന് ശേഷം അച്ഛൻ എന്തായിന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ നമ്മളെ ഈ കുന്നൂർ പ്രദേശത്ത് തന്നെ അന്ന് അമ്മിപ്പണിയാണ് ഇവിടെ ഈ വിഗ്രഹത്തിൻ്റെ പണിയെല്ലാം ഒരു കാലഘട്ടങ്ങളങ്ങനെ പിന്നെ എടുത്തു. ക്ഷേത്രം നിന്നുപോയി. അപ്പോൾ വിഗ്രഹപ്പണിയില്ല. അന്നേരം അമ്മിപ്പണിയാണ്. അമ്മി ആട്ടമ്മി ഇങ്ങനെയുള്ള പണികളെടുക്കുമ്പോൾ എന്താന്ന് വിചാരിച്ചെങ്കിൽ മുതലാളിത്തമാണ് അന്നത്തെ കാലഘട്ടങ്ങൾ. അപ്പോൾ ചെറിയ കൂലിയേ കിട്ടുകയുള്ളൂ. ഒരമ്മി അടിച്ചാൽ ഇത്ര എന്നുണ്ട്. ക്ഷേത്രത്തിൻ്റെ പണി ദൂരം വന്നാൽ ഈ മുതലാളി എടുക്കുന്ന പോകാൻ വിടില്ല. മുതലാളിക്ക് ലാഭം ഉണ്ടാക്കണമെങ്കിൽ ഇത് വേണം. അപ്പോൾ തൊഴിലാളി ഇല്ലെങ്കിൽ മുതലാളിക്ക് ഇതില്ല. അയാൾക്ക് മിക്കവാറും പണി ഇതന്നെയാണ്. ഒരു 10-30 പണിക്കാരുണ്ടായിരുന്നു ഈ അമ്മിപ്പണി എടുക്കുന്നത്. ഞങ്ങളെ ആൾക്കാർ മിക്കവാറും ആൾക്കും കൂടുതൽ അയാൾക്കാണ് പിന്നെ ഒരു മുസ്ലിം ഉണ്ടായിരുന്നു ഔക്കർ എന്ന് പറഞ്ഞിട്ട്. അയാൾക്ക് കുറച്ച് ആളല്ലേ. പക്ഷേ അയാൾ മര്യാദയില്ല. ആൾ അയാൾ പട്ടിണി കിടത്തില്ല. ഇയാൾ പട്ടിണി കിടത്തും. പോയാൽ നമുക്ക് ഭക്ഷണം കിട്ടില്ല. ഭക്ഷണത്തിന് അരി തരൂല. ഈ കല്ല് തുറന്ന് എടുക്കലാണ് അന്ന്. അപ്പോൾ ഗുഹ പോലെയായി. തുറന്ന് എടുക്കുമ്പോൾ ഗുഹ പോലെയായി. അപ്പോൾ അവൻ്റെ സൈഡിലെ പാരയിട്ടിട്ട് തിക്കറ്റ് എടുക്കുക കല്ല് അമ്മിക്കല്ലേ. അപ്പോൾ അതിനനുസരിച്ച് ആവുന്ന അനുസരിച്ച് കല്ല് മുറിച്ചെടുക്കും. പിന്നെ നല്ല സൂര്യപ്രകാശം അടിച്ചുവെങ്കിൽ അതിനുള്ളിൽ ലൈറ്റ് കിട്ടൂലു. അല്ലെങ്കിൽ മണ്ണെണ്ണ കൂട് വെക്കും വെളിച്ചം കിട്ടാൻ. പക്ഷേ എന്തായി, കാരണവശാൽ ഇതിങ്ങനെ കാലാകാലങ്ങളിലായി പൊതിർന്നു നിന്നു മണ്ണ് മേലെ. അപ്പോൾ വലിയൊരു ആന പോലത്തെ ഒരു കല്ലുണ്ടായിരുന്നു. അത് വന്ന് അമർന്നു. അങ്ങനെ അച്ഛൻ അതിൻ്റെ അടിയിലായി. ചരിത്രം ആണ്. അപ്പോൾ അങ്ങനെ ആയതൊക്കെ. അപ്പോൾ കൂടെ പിന്നെ അതിൻ്റെ തൊട്ട് ഇതിൻ്റെ വീട്ടിൻ്റെ വേക്കലെന്ന് പറഞ്ഞ പോലെ അതിൻ്റെ തൊട്ട് പണിയെടുക്കുന്നവരുണ്ടായിരുന്നു. അവരെ വിളിച്ചു. വിളിക്കുമ്പം ശ്വാസം കിട്ടും. കാറ്റ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ വരുന്നുണ്ട്. അതുകൊണ്ട് എന്തായെന്ന് അറിയോ, ഇവർ വിചാരിച്ചോ എന്ന് പറഞ്ഞെങ്കിൽ കല്ല് മറിക്കാനായിരിക്കും, കുറച്ച് കഴിഞ്ഞിട്ട് പോവാന്ന്. അങ്ങനെ അവർ ധരിച്ചു. വീണ്ടും വിളിക്കുന്നുണ്ട്. കുറേ വിളിച്ച സമയത്ത് ഒരാൾ പോയി നോക്കാം എന്താണെന്ന് പറഞ്ഞു. പോകുമ്പോഴത്തെ ആളെ കാണാനില്ല. അങ്ങനെയാണ് അവിടെ പോയി ലാസ്റ്റിൽ. അപ്പോൾ കാണാത്തതുകൊണ്ട് പെട്രമെക്സ് അത് ഇത് എല്ലാവർക്കും വിവരം കൊടുത്തു. ആൾക്കാരൊക്കെ വന്ന് ഇന്ന പോലെ എടുക്കണം എന്ന് പറഞ്ഞു. അതുപോലെ മണ്ണ് മാന്തിയിട്ട് ഊരിയെടുത്തു. കട്ടിൽ കിടത്തിയിട്ട് അപ്പോൾ എൻ്റെ അനിയനെ പ്രസവിച്ചിട്ട് 6 മാസമായിട്ടു. നമുക്ക് പോകാനാവില്ല. എന്നിട്ട് അമ്മയും ഞാനും ഓടി അവിടത്തേക്ക് എത്തി. അവിടെ പോയി നോക്കുമ്പോൾ ആൾ കട്ടിൽ കിടത്തിയിട്ടുണ്ട്. ഒരാൾ നെട്ടല്ലിന് ഇങ്ങനെ തോർത്ത് കൊണ്ട് മുക്കി മുക്കി മുക്കിയിട്ട് ഇത് കളയുന്നു. അതുണ്ടെങ്കിൽ രക്തം കളയുന്നു. ഇതാ ഈ രംഗമാണ് നമ്മൾ കണ്ടത്. അച്ഛൻ്റെ കൂടെ ഞാൻ പണിയെടുത്തിട്ടില്ല. ഞാൻ അന്നേരം പഠിക്കാൻ വേണ്ടി പോകുന്നതാണ്.
ഞാൻ നാലിൽ പഠിക്കുകയെന്ന്, അച്ഛൻ്റെ മരണസമയത്ത് നാലിൽ പഠിക്കുകയെന്ന്. അന്ന് കരുണാരൻ ഡോക്ടറായിരുന്നു പൈനഴത്തെ വിദഗ്ധ ഡോക്ടർ. അയാൾ പറഞ്ഞു ഉടനെ കണ്ണൂരെത്തിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അയാളെ റിപ്പോർട്ട് പ്രകാരം കണ്ണൂരേക്ക് വാഹനമില്ല, ഇവിടുന്ന് കട്ടിലിൽ കൊണ്ട് കിടത്തി അവിടുന്ന് തോണിക്ക് വന്ന് പൈൻ്റെ കത്തുണ്ട്, തോണിക്ക് കൊണ്ടുപോയി, തോണിക്ക് കൊണ്ടുപോയി കരുണാരൻ്റെ പിന്നെ പെരുമ്പേന്ന് കാറിൽ അവിടത്തേക്ക് കൊണ്ടുപോയി. അങ്ങനെ കൊണ്ടുപോയി അവിടേക്ക് മാങ്ങാട്ട് വെച്ച് മരിച്ചു. പിറ്റേന്നാണ് നമ്മളറിയുന്നത് ഇങ്ങനെ മരിച്ചു ആൾ, ഇങ്ങനെ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഈ പിന്നെ മുതലാളിത്തല്ലേ, അന്ന് ആ ചിലവ് ചെറിയ 750 രൂപയോളം അന്ന് ചിലവാണ് മുതലാളിക്ക്. ആ മുതലാളി എന്ത് പണിയെടുത്തു, ആ പൈസ മുഴുവനും വില്ലച്ചൻ്റെ കണക്കിലെഴുതി. ഞങ്ങളോട് മേടിക്കാൻ ഗതിയില്ലല്ലോ, വില്ലച്ചൻ്റെ കണക്കിലെഴുതി. വില്ലച്ചൻ്റെ കണക്കെന്ന് വില്ലച്ചൻ പറഞ്ഞു ആ പൈസ കൊടുക്കണം എന്താക്കുന്നത്. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞെങ്കിൽ ഇങ്ങനെ നമ്മളെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. മുതലാളി വന്നിട്ട് വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. വില്ലച്ചനും വന്ന് പറഞ്ഞു, അപ്പം പറഞ്ഞു ഒരു കാര്യം ചെയ്യ്, കുറേശ്ശെ കുറേശ്ശെയായിട്ട് മുളകുണ്ട് അണ്ടിയുണ്ട്, അത് വിറ്റിട്ട് കുറേശ്ശെ കുറേയാക്കി തരും. അങ്ങനെ കേൾക്കാണ്ടിരിക്കുമ്പം അമ്മേരച്ഛനെ വരാൻ പറഞ്ഞു. അമ്മേരച്ഛനെ വന്ന് അമ്മേരച്ഛൻ കുറച്ച് അവരോട് കയർത്ത് പറഞ്ഞതുകൊണ്ട് സമാധാനമാക്കി. അങ്ങനെ കുറേ വർഷങ്ങൾ കൊണ്ട് ആ 750 രൂപ ഞങ്ങൾ തീർത്തു, കടം തീർത്തു. പിന്നെ അങ്ങനെ നമ്മൾ ജീവിച്ചു. അടുത്ത വർഷങ്ങൾ കഴിയുമ്പം നമ്മളെ വില്ലച്ചൻ്റെ മകനുണ്ടായിരുന്നു, മകൻ പറഞ്ഞു അയാൾ നമുക്ക് ഇവിടെ ദൂരം പോയി കല്ല് മുറിക്കുക, കല്ല് മുറിക്കാണ്ട് പണി പഠിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അയാളെ കൂടെ ഈ ഉളികാച്ചാൻ തിരിച്ചു കൊടുക്കാനും പിന്നെ ഈ വരുന്ന കല്ലടിച്ച് വരുന്ന ചീളൊക്കെ മെറ്റലടിക്കാനും അങ്ങനെ സഹായിച്ച് സഹായിച്ചിട്ട് കുറേശ്ശെ കുറേശ്ശെ പണി അമ്മിപ്പണി അങ്ങനെ പഠിച്ചു, കുറേശ്ശെ പഠിച്ചു. പഠിച്ചതൊക്കെ ഇത് മുതലാളി അറിഞ്ഞു. മുതലാളി അറിഞ്ഞേക്കല് മുതലാളി പറഞ്ഞു ഇതാ ഇന്ന ആൾക്കെല്ലാം അടുണ്ട്, അത് മിനുക്കണം, കല്ല് മിനുക്കി കൊടുക്കുന്നെങ്കിൽ പിന്നെ അവൻ അയാൾക്ക് പൈസ കിട്ടുമല്ലോ, അപ്പോൾ ഞാൻ പൈസ തരും, നീ ഒന്നും പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് എന്നെ പിടിച്ച് ഈ അമ്മീൻ്റെ മുകളിൽ കൊത്താനാക്കും. അമ്മീൻ്റെ മുകളിൽ കൊത്തിയാൽ ഇയാൾ പൈസ തരില്ല, അരി തരില്ല അവിടെ പോയാൽ, അപ്പോൾ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞാനൊരു കാലഘട്ടം ഞാൻ പറഞ്ഞു എനിക്ക് ഇനി ഇങ്ങനെ എടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താക്കി, ഈ അരി കിട്ടുന്ന മുതലാളിയുടെ പോയി പണിയെടുത്തു. ഭക്ഷണം വീട്ടിലേക്ക് വേണ്ടേ, അല്ല ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ പണിയെടുത്ത് പണിയെടുത്ത് കുറേശ്ശെ ആയി. മുതലാളി അപ്പോൾ ഭീഷണിപ്പെടുത്തി. അപ്പോൾ ഭീഷണിപ്പെടുത്തിയെക്കൽ എന്നെ ഈ അച്ഛൻ മരിച്ചതൊക്കെ ഞാൻ വേറെ മുതല ഈ പറഞ്ഞ മുസ്ലിം പിന്നെ മുതലാളിക്കാന്ന് പണിയെടുക്കുന്നത്, ഞങ്ങളെ ആൾ അവർക്കാന്ന് കല്ല് കൊത്തുന്നത്. ആ സന്ദർഭത്തിൽ ഇയാൾ വന്നു. ഇയാൾ വന്നിട്ട് ഇപ്പം നമ്മളൊരു കീറിയൊരു ബനിയനാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് ഒരു ടൗസറും. ഇയാൾ എൻ്റെ മേഖലയെ കൂടി തൂക്കി പിടിച്ചു, ഈ മുതലാളി തൂക്കി പിടിച്ച് എന്നെ കൊണ്ടുപോയി ഈ അച്ഛൻ മരിച്ച ആ അവിടെ കൊണ്ട് കുറേ കരിങ്കലിൻ്റെ ചീളുണ്ട്, ആ ചീളിൽ കൊണ്ടുപോയി 3 കുത്തുകുത്തി. എനിക്ക് മുറിഞ്ഞിട്ടില്ലാന്നേ ഉള്ളൂ, വേദന പറ്റി. ഞാൻ അതേപടി നേരെ വീട്ടിലേക്ക് വന്നു, അമ്മയോട് പറഞ്ഞു, അമ്മേ എന്താ സംഭവം ഇങ്ങനെയുണ്ട് എന്താക്കുന്നു എന്ന് ചോദിച്ചു. അന്നേരം അമ്മ പറഞ്ഞു അപ്പോൾ ഈ മുതലാളി അമ്മി കിടന്നുണ്ട്, ആൾക്കാറുണ്ട്. ഞാൻ എന്തെന്നാ ഇനി വേണ്ടതെന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു പോവാ, നമുക്ക് ജനങ്ങളല്ലേ വേണ്ടത്, നമുക്ക് ഇതിൻ്റെ പാർട്ടീൻ്റെ ആളുണ്ട്, അവിടത്തേക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പപ്പൻ എന്ന് പറഞ്ഞൊരു കച്ചവടക്കാരനുണ്ട് തെക്ക്, നേരിട്ട് അയാളടുത്ത് പോയി. അയാളടുത്ത് പോയി അയാളോട് പറഞ്ഞപ്പം അയാൾ എന്നോട് പറഞ്ഞു ഇന്ന് വരാനാവില്ല. അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം അമ്മി കിടത്തുന്നുണ്ട്, ഇപ്പം തന്നെ പോയാലേ നമുക്ക് സംഗതി പറഞ്ഞിട്ട് എന്തെങ്കിലും ഇനി മാർഗം കാണാമെന്ന് പറഞ്ഞു. പക്ഷേ അയാൾ അന്നേരം തന്നെ പീടിയെന്ന് ഒരു വീഡിയോ എടുത്തിട്ട് എൻ്റെ കൂടെ വന്നു, എൻ്റെ കൂടെ വന്നു. അപ്പോൾ ഇയാൾ അമ്മി കിടത്തുന്നുണ്ട്, എന്നോട് പിന്നെ അയാൾ ഇതുപോലെ ഇരിക്കും പോലെ അടുത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് പറഞ്ഞു. വാക്ക് പറഞ്ഞേക്കല് മാ വന്നയാൾ പറഞ്ഞു നീ പോയി പണിയെടുക്ക്, ഇവൻ എന്നാ ചെയ്യാൻ നോക്കാൻ നോക്കും. ഞാൻ നേരെ പോയി പണിയെടുത്തു. ഇയാൾ അനങ്ങിയില്ല, അവിടെ നിന്ന് ഒന്നും ചെയ്യാൻ ഇയാൾക്ക് സാധിച്ചിട്ടില്ല. അത് മുതലാണ് നമ്മൾ യൂണിയനും കാര്യങ്ങളുമായി. അങ്ങനെ അമ്മയ്ക്ക് ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ പൈസ കിട്ടും കാര്യങ്ങളെല്ലാം. അങ്ങനെ കാലഘട്ടങ്ങൾ അങ്ങനെ കുറേ കഴിഞ്ഞു. പിന്നെ പിന്നെ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ഒരാളെ കൂടെ നിന്ന് പണിയെടുത്ത് അങ്ങനെ പോയി. ഭാര്യയുടെ അമ്മാവനുണ്ടായിരുന്നു കാഞ്ഞങ്ങാട്, അമ്മാവൻ്റെ കൂടെ പോയി അവിടെ നിന്ന് അമ്പലപ്പണി പലതൊക്കെയും ഇവിടെ മഞ്ഞോട്ട് കാവലി അങ്ങനെ കാഞ്ഞങ്ങാട് പിന്നെ കോവിൽപ്പള്ളിക്കടുത്ത് അവിടെ പണിയെടുത്തു. പിന്നെ അയിങ്ങോത്ത് ദേവീക്ഷേത്രത്തിൽ അവിടെ പണിയെടുത്തു. പിന്നെ കാഞ്ഞങ്ങാട് ആശുപത്രീൻ്റെ ഇപ്പോഴത്തെ ജില്ലാ ആശുപത്രീൻ്റെ തൊട്ട് അപ്പുറം ഉണ്ടെന്ന് അവിടെ ഒരു അമ്പലത്തിൽ കുറച്ച് പണിയെടുത്തു. ഇങ്ങനെ പല സ്ഥലങ്ങളിലും പോയി പണിയെടുത്തു. അങ്ങനെ പിന്നെ നമ്മൾ കുറേശ്ശെ പണി പഠിച്ചു. പിന്നെ ഞങ്ങൾ 3 ആണും 3 പെണ്ണുമാണ് അമ്മക്ക്.
അനിയന്മാർക്കൊന്നും ആദ്യം പണി തൊട്ടിനെങ്കിലും പിന്നെ കൈക്ക് അടി കൊള്ളുന്നത് കൊണ്ട് അവർ പറഞ്ഞ് ഈ പണി വേണ്ടാന്ന്. ചുറ്റികരടി ഈ ഉളിക്ക് കൊള്ളുമ്പം കൈ വേദന എടുക്കുന്നത്, അതുകൊണ്ട് ഇത് വേണ്ടാന്ന് പറഞ്ഞാൽ അവർ ടൈലർ പണി ഒരു ചെമ്പ്. മറ്റൊരു ചെറിയവൻ പറഞ്ഞു എനിക്ക് ഇത് വേണ്ട, സ്വർണ്ണ പണിയാണ് നല്ലതെന്ന്. അങ്ങനെ കോട്ടിക്കുളം കൊണ്ടാക്കി സ്വർണ്ണ പണി പഠിക്കാൻ ഞങ്ങളെ ബന്ധുവിൻ്റെ എടുക്കുക. അങ്ങനെ അവൻ സ്വർണ്ണ പണി പഠിച്ചു. ഒരു 5-6 കൊല്ലം ഞാൻ തുന്ന പണി എടുത്തിരുന്നു. അതിനുശേഷം ബോംബെയിൽ പോയി ഡൽഹിയിൽ പോയി അതൊക്കെ കഴിഞ്ഞ് 84-85 ഞാൻ ഇവിടുത്തേക്ക് തിരിച്ചെത്തിന്. രണ്ടാമത് പോയില്ല. അതിനുശേഷം മുമ്പ് ഞാൻ പഠിച്ചിരുന്നു ഇത്, അച്ഛൻ്റെ കൂടെ ഇരുന്നിട്ട് ഞാൻ പഠിച്ചിരുന്നു ഈ പണി. അമ്മി ഒത്തലും തിരിച്ച് ഇതേമാതിരി ചെറുപ്രായത്തിൽ തിരിച്ചു കൊടുക്കലും ഇതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ ആ ഫീൽഡ് പോയതുകൊണ്ട് നിന്നു. അതിനുശേഷം അതെല്ലാം മതിയാക്കിയിട്ട് വന്നതിന് ശേഷം വീണ്ടും ഞാൻ ഈ മേഖലയിൽ തന്നെ വന്നു. അതിനുശേഷമാണ് ഈ അമ്പലപ്പണി എടുക്കാൻ തുടങ്ങിയത്. അമ്പലപ്പണി എടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 20-25 കൊല്ലത്തിന് മേലെയായി ഞാൻ ഈ അമ്പലപ്പണി എടുക്കാൻ തുടങ്ങിയിട്ട്. എൻ്റെ അച്ഛൻ്റെ അച്ഛൻ ശില്പിയായിരുന്നു. അദ്ദേഹം പണിയെടുത്തിട്ട് വിഗ്രഹങ്ങൾ ഒരുപാട് തീർത്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ അച്ഛനും കുറേ വിഗ്രഹം തീർത്തിട്ടില്ലെങ്കിലും മറ്റില്ലേ അമ്പലത്തിൻ്റെ കട്ട്ള, പിന്നെ ഇത് പീഠം, ഓവ് അങ്ങനെയില്ല, അമ്പലത്തിൻ്റെ എല്ലാ പരിപാടിയും ചെയ്യലുണ്ട്. എൻ്റെ മുത്തച്ഛന് 4 ആൺമക്കളുണ്ട്. അവരും ഇതേ മേഖലയിൽ തന്നെ പണിയെടുക്കുന്നു. അവരും തുറന്ന് പണിയെടുത്തുകൊണ്ടിരുന്നു. അച്ഛനുമായിട്ട് ഞാൻ കുറേ കാലം നമ്മൾ ഒരേ കുടുംബത്തിൽ. എനിക്കൊരു ജ്യേഷ്ഠനുണ്ട്. ജ്യേഷ്ഠനും ഞങ്ങളായിട്ട് ഒന്നിച്ചിട്ട് കുറേ കാലം താമസിച്ചു. പിന്നെ ജ്യേഷ്ഠൻ വീട് കെട്ടി താമസിച്ച് വേറെക്കിൽ പോയി. അമ്മ ചെറുപ്രായത്തിൽ പോലെ കൃഷിപ്പണിക്ക് പോകുന്നുണ്ട്. ആ അമ്മ പോയിട്ട് വന്നു. ഇപ്പം അമ്മക്ക് അമ്മ ഇല്ല ഇപ്പം. അപ്പോൾ അമ്മ മരിച്ചിട്ട് 3 കൊല്ലാവുന്നതേ ഉള്ളൂ. അച്ഛൻ മരിച്ചിട്ട് ഏകദേശം 15-18 കൊല്ലായി. അതിനുശേഷം പിന്നെ ഞാൻ സ്വന്തമായിട്ട് ഇങ്ങനെ വീട് നോക്കി. എനിക്ക് 3 മക്കളുണ്ട്. അതിൽ 2 പെണ്ണും 1 ആണും. അത് 3 ആളതും അവർ 2 പെണ്ണിൻ്റെ കല്യാണം കഴിച്ചു കൊടുത്തു. അവർക്ക് 2 കുട്ടികളും ഈ 2 കുട്ടികളും ഉണ്ട്. മോൻ കല്യാണം കഴിച്ചു. മോനും 2 കുട്ടികളുണ്ട്. 2 ആൺമക്കളുണ്ട്. ഇപ്പോൾ ആടെ വീട്ടിൽ താമസിക്കുന്നുണ്ട്. ഞങ്ങൾ ഒന്നിച്ചിട്ട് തന്നെ ജീവിക്കുന്നു. ഇപ്പം കുറേ കാലമായി നമ്മളിപ്പം പുതിയ വീട് കെട്ടിയിട്ട് 2-3 കൊല്ലമായി ഞാൻ പുതിയൊരു വീട് കെട്ടി റോഡിൻ്റെ സൈഡിൽ വീട് കെട്ടിയിട്ട് താമസിക്കുന്നു. ഇങ്ങനെ ഈ പണിയെടുത്തിട്ട് നമ്മളെ കുടുംബം ഇങ്ങനെ ജീവിച്ചിട്ട് പോകുന്നു. അത്രമാത്രം വരുമാനങ്ങളൊന്നുമില്ല. സാമ്പത്തികം നമ്മൾ പണിയെടുക്കുക, ജീവിക്കുക, അത്രമാത്രം. ഈ കാണുന്ന മണ്ണ് നീക്കി എടുത്തിട്ട് പണിയെടുക്കുന്ന സ്ഥലമാണ്. അവിടെ നിന്ന് കല്ല് മുറിച്ച് എല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ സ്വന്തമായിട്ട് ഇവിടുന്ന് പണിയെടുക്കുന്നതാണ്. ഇപ്പം എന്ന് വെച്ചെങ്കിൽ ഈ കല്ലിൻ്റെ ഒരു ക്ഷാമം കൊണ്ട് മുറിക്കാനും ആൾ കിട്ടുന്നില്ല. നമ്മൾ വയസ്സായതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല പണിയെടുക്കുന്നല്ലാതെ. അതുകൊണ്ട് ഞങ്ങൾ പുറത്തുനിന്ന് കുറച്ചൊന്ന് കല്ല് കൊണ്ടല്ലാന്ന്. തൃശ്ശൂർ ആ ഭാഗത്തുനിന്ന് ഞങ്ങൾ കല്ല് ഇതേമാതിരി ഈർച്ചപ്പൊടി കല്ല് ഉരുത്ത് കൊണ്ടുവന്നിട്ട് നമ്മളത് പണി തീർത്ത് കൊടുക്കുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് പണി വരുന്നുണ്ട്. പക്ഷേ നമ്മളെ മേസ്തിരിക്ക് സുഖമില്ലാത്തതുകൊണ്ട് അങ്ങനെ ഇപ്പം പണിയെടുക്കില്ല. ഞാനും വേറൊരുത്തരും മാത്രമാണ് ഇവിടെ പണിയെടുക്കുന്നത്. എങ്കിൽ പോലും അമ്പലത്തിൻ്റെ പണി ഇവിടെ എയിലോട് മാരിയമ്മൻ കോവിൽ അതിൻ്റെ ശ്രീകോവിലിൻ്റെ പണി മൊത്തം കരിങ്കല്ല്. അതെല്ലാം ഞങ്ങൾ കരിങ്കല്ലിൻ്റെ തറയും ശ്രീകോവിലിൻ്റെ പണിയും എല്ലാം ഞങ്ങൾ തന്നെ എടുത്ത് തീർത്തത്. ഞാനും വേറെ ഞങ്ങൾ കൂടി വേറൊരു തൃശ്ശൂർക്കാരൻ 2 ആൾ വന്നിട്ടുണ്ടായിരുന്നു. അവരും കൂടി മേലെ ചൊവ്വയിൽ ഒരു നാഗത്തിൻ്റെ പ്രദേശത്തിൻ്റെ വലിയ തറ കെട്ടിക്കൊടുത്തു. അവിടെ നാഗപ്രതിഷ്ഠ കഴിഞ്ഞു. ഇപ്പം പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് എന്താ ചിത്രകൂടം അടിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ നാഗപ്രതിഷ്ഠയും അടിച്ചു വെച്ചിട്ടുണ്ട്. അതിപ്പോൾ കൊടുത്ത് ഈ കട്ട്ള ഇപ്പം കൊടുക്കേണ്ടതാണ്. അതിപ്പോൾ ഇതിൻ്റെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പകുതി ഇനി എടുത്തുകൊണ്ടിരിക്കുന്നു. അന്നൊന്ന് പണിയെടുക്കുന്ന ശമ്പളം നമുക്ക് കിട്ടും. പിന്നെ ഒന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വരുമാനങ്ങളൊന്നും ഈ പുറമേലെ കൂട്ടർ ആരും ഒരു സഹായത്തിൻ്റെ സഹകരണങ്ങൾ തരുന്നില്ല. നമ്മൾ പണിയെടുക്കുക, നമ്മൾ ജീവിക്കുക, കഴിച്ചാൽ മെറ്റീരിയൽ ഉണ്ടാക്കിയിട്ട് നമ്മൾ കൊണ്ടുവന്നോളാം, പണി തീർത്ത് കൊടുക്കുക. അദ്ദേഹം കരാറെടുക്കും, നമ്മൾ പണി തീർത്ത് കൊടുക്കും, നമുക്കതിൻ്റെ ശമ്പളം വേതനം കിട്ടും. അത്രമാത്രമാണ് നമുക്ക് അതിലൂടെ ഉള്ളത്. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് എടുക്കുന്ന ജന സ്കൂളിൽ 4-ാം ക്ലാസ് പോകുമ്പോൾ അമ്മിപ്പണി എടുത്തിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ അച്ഛനും അമ്മിപ്പണി എടുക്കും, അമ്പലപ്പണി ക്ഷേത്രപ്പണി എടുക്കുന്ന ആളാണ്. അതിപ്പോൾ ഞാനൊരു 30 വർഷങ്ങളായിട്ടുണ്ടാവും ഇതിൻ്റെ വേണ്ടി. പിന്നെ അമ്മിപ്പണിയും ഈ അമ്പലപ്പണിയായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ഇതിലിപ്പോൾ ഇപ്പോഴത്തെ തലമുറയിൽപ്പെട്ട കുട്ടികളും ആരും ഈ പണിക്ക് വരുന്നില്ല. ഇത് മെച്ചം കൂലീൻ്റെ ഒരു കുറവ് ഇത് എന്നാണ് വന്നിട്ടുണ്ട് ഈ പണിക്കാർക്ക്. അതുകൊണ്ട് അത് ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികളൊന്നും ഇതിൻ്റെ പണി എടുക്കുന്നില്ല. കുറച്ച് ഏതാനും കുറച്ച് ആൾക്കാരെ മാത്രമേ ഇവിടെ ഇതായിട്ട് മുന്നോട്ട് പോകുന്നില്ല. പണ്ട് മുതൽ ഇവിടെ എല്ലാം അമ്മിപ്പണിയായിരുന്നു കൂടുതൽ. ഇതെല്ലാം വലിയ മലയാണ്. എന്നെ അടിച്ച് എല്ലാം പിന്നെ ഒരു എല്ലാവരും അമ്മിപ്പണി എടുക്കുന്ന മേഖലയുണ്ടായിന്. അന്ന് മുതലാളിമാർ വേറെ ആൾ എടുക്കും. അതിലും അമ്മിപ്പണിക്കാൻ തുച്ഛമായ കൂലി അന്നേരം എല്ലാവരും കിട്ടിയിട്ടുണ്ടാവില്ല. ഇപ്പം അതിന് കുറച്ച് ഒരു 5-10-20 കൊല്ലത്തിന് മുമ്പിലാണ് ഇപ്പോൾ അമ്പലപ്പണി. അന്നേരം ചെറുങ്ങനെ ഉണ്ടായി, ഇപ്പം കൂടുതൽ വന്നത്. കൂടുതൽ അമ്പലപ്പണി ഇപ്പോഴാണ് ഇങ്ങോട്ട് കിട്ടാൻ തുടങ്ങി. പണ്ട് ഒരു കൃഷ്ണശില്പി എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് ഉണ്ടായി. ഇല്ല അമ്പലപ്പണി എടുക്കുന്ന ആൾ മരിച്ചുപോയി. അവിടെ തലമുറപ്പെട്ട പിള്ളേർ ഇപ്പം പണിയെടുക്കുന്നുണ്ട്. അയാൾ മരിച്ചുപോയി. നമ്മൾ അതേപോലെ തന്നെ നമ്മൾ അച്ഛനും പിന്നെ അമ്പലപ്പണി എടുത്തിട്ടുണ്ടായി. പിന്നെ അതുപോലെ പ്രശ്നക്കേടുകളും
കുന്നത്തർപ്പാടി എന്ന സ്ഥലത്ത് അവിടെ പണിക്ക് വരും ഉണ്ടായി. പിന്നെ വട്ടത്തറാന്ന് കുന്നത്തർപ്പടി നാങ്ങുന്നതോട് വട്ടത്തറാന്ന് സുബ്രഹ്മണ്യ ക്ഷേത്രമുണ്ട്, അവിടെയും പണിയെടുത്തിട്ടുണ്ടായി. ഈ പണിയിൽ വന്നിട്ട് ഒരു 10-15 വർഷമായി. പിന്നെ ഇപ്പോൾ ഇതിൽ പണിക്ക് ആരും വളരെ കുറവാണ്. ഒന്നാമത് ഇനി അങ്ങനെ പണിയെടുക്കുന്നവർക്ക് അത്ര അതിൻ്റെ കൂലി കിട്ടില്ല. അതുകൊണ്ട് ഇപ്പം വരുന്ന തലമുറയിലിപ്പം പിന്നെ ഇതിലാരും ഇല്ല. ഇനി ഇപ്പം എൻ്റെ പ്രായമില്ലവർ ഒന്ന് കുറച്ച് ആൾക്കാരേ ഉള്ളൂ, വളരെ ചുരുക്കേ ഉള്ളൂ. അച്ഛൻ മുമ്പേ ആട്ടുകല്ലേറെല്ലാം അടിച്ച ആളാണ്. അച്ഛൻ്റെ അച്ഛനും എല്ലാം അച്ഛൻ മരിച്ചിട്ട് എൻ്റെ ഒരു 10-16 വയസ്സിൽ മരിച്ചു പോയി. എനിക്കിപ്പോൾ 46 വയസ്സ്. രണ്ട് കുട്ടികൾ വികലാംഗരാണ്. 3 കുട്ടികളുണ്ട്, 2 ആണും 1 പെണ്ണും. മൂത്ത കുട്ടിയും ഇളയ കുട്ടിയും നടക്കൂല, വികലാംഗരാണ്. ബഡ്സ് സ്കൂളിൽ പോകുന്നു. ഭാര്യയും അവിടെ തന്നെ സ്കൂളിൽ പോകുന്നുണ്ട്. സഹായം എന്ന് പറഞ്ഞാൽ അല്ല, ഈ പണിയിലിപ്പോൾ നമ്മളെ പിന്നെ ഈ കണ്ണിലെല്ലാം പിന്നെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ പോയത് തന്നെ. പിന്നെ ഇതൊന്നും ഗവൺമെൻറ് സഹായങ്ങളോ ഒന്നുമില്ല. നമ്മളെ കൈമന്ന് പൈസ ചിലവാക്കിയിട്ട് നമ്മൾ നോക്കിക്കൊള്ളുക. നമ്മളെ കണ്ണ് വേണമെന്നുണ്ടെങ്കിൽ അല്ലേ പിന്നെ അത് അതേപോലെ അങ്ങ് പോകും. ഇത്ര തന്നെ. ഇങ്ങനെയാണ് നമ്മളിൽ. ഞാനിപ്പോൾ ഒരാളെ കയറപ്പിൽ പണിയെടുക്കുന്ന കുറേയായി. ഇപ്പോൾ കാലിനൊന്നും നല്ല സുഖമില്ല. അതുകൊണ്ട് പിന്നെ തൽക്കാലം എവിടെയും പോയില്ല, പണിയെടുക്കലില്ല. ഒരു 10 മാസമായി ഞാൻ പണിയെടുക്കാണ്ട്. പിന്നെ ഇനിയിപ്പോൾ ആൾക്കാരൊന്നും ഇതിൽ ഇപ്പം വരാനൊന്നുമില്ല. ഇപ്പം എൻ്റെലും പ്രാവില്ല ചുരുക്കം ചിലവരേ ഇല്ലു. പിന്നെ മറ്റുള്ള ആൾക്കാരിലും വേറെ വേറെ രീതിയിലേക്ക് പോയാണ്. 10-12 കൊല്ലമായി ഏട്ടനെ പറഞ്ഞു. ഒരു വകയിലെ ഏട്ടനാണ് നമുക്ക് ശില്പി. അതിനു മുമ്പേ ചെറുപ്പത്തിൽ ഇത് അമ്മിപ്പണിയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. ചെറുപ്പത്തിൽ പഠിക്കുന്ന സമയത്തന്നെ 5-6 ക്ലാസ്സിലും പഠിക്കുമ്പോളെ ചെറുതായിട്ട് ഇങ്ങനെ മുട്ടിമുട്ടിയിട്ടാണ് പഠിച്ചിരുന്നത്. പിന്നെ ഇത് അമ്പലത്തിൻ്റെ വർക്ക് രാമക്ഷേത്രപ്പുറം വന്നിട്ടാണ് ചെയ്യുന്നത്. അധികം രാമക്ഷേത്രപ്പുറം തന്നെയാണ്. അതിന് മുമ്പേ കുറേ ആൾപ്പുറം എടുത്തിട്ടുണ്ടായിരുന്നു. തിരക്ക് വന്നാൽ ആരെങ്കിലും തിരക്ക് വന്നിട്ട് വിളിച്ചാലും അങ്ങനെ പോകുന്നതല്ലാതെ മറ്റേ ഇടുന്ന എടിയും പോലില്ല. കുലത്തൊഴിലായിട്ട് ചെറുപ്പം മുതലേ അച്ഛൻ്റെ കൂടെ പോയി പണിയെടുക്കാറുണ്ട്. സ്കൂൾ ലീവിലെ ശനി ഞായർ അതുപോലെ സ്കൂൾ വെക്കേഷനിലെ അവധി സമയത്ത് ആ സമയത്തെല്ലാം പോയി അച്ഛൻ്റെ കൂടെ പണിയെടുക്കും. പക്ഷെ അന്നേരം ഏറ്റവും കൂടുതൽ വർക്കുണ്ടായത് ഈ അമ്മി ആട്ടുകല്ല് എന്നുള്ള വർക്കാണ്. അപ്പോൾ അതിന് ചെറുപ്പം മുതലേ എല്ലാവരും പോകും. എല്ലാ നമ്മുടെ കുടുംബക്കാർ എല്ലാവരും കുട്ടികളെല്ലാം പോയി അന്നേരം നമുക്കൊരു തുച്ഛമായ ഒരു വരുമാനം കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ശനി ഞായറും പിറ്റേ സ്കൂൾ പോയി അടിച്ചു പൊളിച്ച് ജീവിക്കാം. അച്ഛൻ്റെ ആഗ്രഹം സ്വർണ്ണ മേഖലയിൽ പണിയെടുക്കണം. ഇതിൽ കരിങ്കല്ല് അത്ര വലിയ മെച്ചമൊന്നും ഇല്ലാത്തതുകൊണ്ട് അച്ഛൻ പറഞ്ഞു സ്വർണ്ണ മേഖലയിൽ പണിയെടുക്കണം എന്നിട്ട് അങ്ങനെ എന്നെ സ്വർണ്ണ മേഖലയിലേക്ക് കണ്ണൂർ പണിക്ക് പറഞ്ഞേച്ച് അവിടെ നിന്ന് ഞാൻ കുറച്ച് സ്വർണ്ണപ്പണിയൊക്കെ അറിഞ്ഞിട്ട് വന്നു. അപ്പോൾ അച്ഛന് സുഖമില്ലാത്ത തരത്ത് കുറേ പണിയെല്ലാം പെൻഡിങ്ങിലായ സമയത്ത് എന്നോട് പറഞ്ഞു പണിയേറ്റെടുത്ത് നടത്തണം എന്ന നിലയിൽ ഇവിടെ കുറച്ച് നാൾ നിന്നു. പിന്നീട് അച്ഛൻ ഏകദേശം കുറച്ച് സുഖമായിട്ടാകുമ്പോൾ ആദ്യം അച്ഛൻ പറഞ്ഞു അത് വേണ്ട, അച്ഛൻ്റെ മേഖലയിൽ തന്നെ പോകണം എന്നുള്ള സ്ഥിതിയിൽ വീണ്ടും സ്വർണ്ണ മേഖലയിൽ തൃശ്ശൂർ പോയി. അവിടെ ചെയിൻ മേഖലയാണ്, ചെയിനിൻ്റെ ഐറ്റമാണ് കൂടുതൽ. അപ്പോൾ അത് പഠിച്ചു വന്ന് ഇവിടെ ഞാൻ കുറേ ജ്വല്ലറികൾ പണിയെടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ആദ്യം വീണ്ടും അച്ഛന് സുഖമില്ലാതായി. അപ്പം അച്ഛൻ പറഞ്ഞു ഇനി അത് നിർത്തിയ ഈ പണികൾ നീ കൊടുക്കാനുള്ളത് കുറേ പെൻഡിങ്ങിലായി, അപ്പോൾ അതെല്ലാം കൊടുക്കണം. അപ്പോൾ അങ്ങനെ പറഞ്ഞു അച്ഛൻ ഇങ്ങോട്ട് വന്ന സ്ഥിതിക്ക് പിന്നെ ഞാൻ ഈ ഫീൽഡിലായി. അപ്പോൾ അച്ഛൻ്റെ കൂടെ കുറേ പണിക്കാറുണ്ടായിരുന്നു. അതിൽ ഒരു കൃഷ്ണൻ ശില്പി എന്ന് പറഞ്ഞിട്ട് കുറച്ച് നല്ല അറിവുള്ള ആളായിരുന്നു. അങ്ങനെ കുറച്ച് കൊത്തുപരമായിട്ടും എല്ലാത്തിനും അമ്പലക്ഷേത്രങ്ങളിലെല്ലാം നല്ല അറിവുള്ള ആളായിരുന്നു. നല്ല ആത്മാർത്ഥതയുള്ളൊരു മനുഷ്യനാണ്. എന്ന് വെച്ചാൽ എന്ത് കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലും ഒരു കളങ്കുമില്ലാതെ കൃത്യമായിട്ടും സത്യസന്ധതയോടുകൂടി നമുക്കത് പറഞ്ഞു തരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് നിന്ന് പഠിച്ചെടുക്കാൻ പറ്റി. പക്ഷേ സ്ഥിരമായിട്ട് അയാൾ എൻ്റെ അച്ഛൻ്റെ കൂടെ ഉണ്ടാവില്ല. അയാൾ പല സ്ഥലത്തും ഇങ്ങനെ ഓരോരാടേക്കും ഇങ്ങനെ പോയി പണിയെടുക്കുന്നതാണ്. അപ്പം നമുക്ക് എന്തെങ്കിലും അത്യാവശ്യ ഘട്ടം വന്നു കഴിഞ്ഞാൽ വേഗം 30 വരും, എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. അതല്ലാതെങ്കിൽ വീട്ടിൽ വന്ന സമയത്ത് വീട്ടിൽ പോയാലും അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ഈ മരണം വരും, അയാളിപ്പം മരിച്ചുപോയി. ഇപ്പം ഞാൻ അച്ഛനെ കഴിഞ്ഞ അടുത്ത ഗുരുനാഥനായിട്ട് കാണുന്നത് അയാളാണ്. ഞാൻ വർക്ക് ചെയ്തതെന്ന് വെച്ചാൽ പിന്നെ വലിയൊരു ക്ഷേത്രത്തിൻ്റെ പണി പറഞ്ഞാൽ ക്ഷേത്രം 5 ഐവർപ്പുര ദേവദാക്ഷൻ ക്ഷേത്രത്തിൻ്റെയാണ്. അത് ഫുൾ കരിങ്കലിൻ്റെ ക്ഷേത്രമാണ് ചെമര് വരെ. പിന്നെ അത് ഫുള്ള് ഞാൻ ആദ്യമായിട്ട് അച്ഛനും ഞാനും കൂടി ഇയാളും ഈ അമ്മാവനും വന്നവരുണ്ടായിരുന്നു. കൂടി മുഴിപ്പിച്ചു കൊടുത്തതിന് ശേഷം മാടായി ഇട്ടുമൽ പുതിയ പുതിയ ക്ഷേത്രം എന്ന് പറഞ്ഞ ക്ഷേത്രത്തിൻ്റെ പണി അതിൻ്റെ ഏറെപ്പിൽ കിട്ടി. അവിടെ 2 ഇതേപോലെ കരിങ്കല്ല് തൂണും അതെല്ലാം ആയിട്ട് അതും ചെയ്തു കൊടുത്തു. അതിനുശേഷം തൊട്ടടുത്ത് തന്നെ അതിൻ്റെ കടയിൽ കുറേ ചെറിയ പണികൾ വരും. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഇടയിൽ നമ്മൾ തീർത്തു കൊടുക്കും. അപ്പോൾ വലിയ വർക്കിൻ്റെ കാര്യം ഞാൻ പറയുന്നത്,
പിന്നെ അതിനുശേഷം എനിക്ക് കിട്ടി വീണ്ടും കിട്ടി അതിയടം പാലോട്ടുകാവിൻ്റെ ഒരു വലിയ പണിയായിരുന്നു. അതും ഫുള്ള് കരിങ്കല്ലിൽ തന്നെയായിരുന്നു. തറ മുഴുവൻ കരിങ്കല്ലിൽ തന്നെയായിരുന്നു. അത് ചെയ്തതിന് ശേഷം എനിക്ക് മഴൂർ ബലഭദ്രസ്വാമി ക്ഷേത്രത്തിൻ്റെ നമസ്കാര മണ്ഡപത്തിൻ്റെ പണി, അത് പുരാതനമായ ക്ഷേത്രമാണ്, അത് പൊളിച്ച് അത് എടുക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. പിന്നെ പറശ്ശിനിക്കടവ് മടപ്പുര ക്ഷേത്രം, അതിൻ്റെ ഒരുപാട് പണി, അതിൻ്റെ പിന്നെ വിളക്ക് തറയും ദീപസ്തംഭത്തിൻ്റെ എല്ലാം പണി ഞാൻ ചെയ്തത്. അതിൻ്റെ അതിന് കഴകപ്പരയുടെ അത് ഞാൻ ചെയ്തു. അതിന് കലശത്തറ പിന്നെ അതിൻ്റെ ചുറ്റുള്ള മൊത്തം ഈ വെള്ളപ്പൊക്കത്തിനെല്ലാം ഒലിച്ചു പോയിട്ടുണ്ടായിരുന്നു. അത് രണ്ടാമതെല്ലാം റീഫിറ്റ് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് കരിങ്കൽക്കുഴി ചാത്തമ്പള്ളിക്കാവ്, അത് അവിടെ ജനിച്ച് വളർന്ന് അവിടെ നിന്ന് മരണപ്പെട്ട ഒരു ദൈവമായിരുന്നു വിഷകണ്ഠം എന്ന് പറഞ്ഞിട്ട്, നിങ്ങൾക്കറിയാം ആയിരിക്കും. അപ്പോൾ അത് ഫുള്ള് കരിങ്കല്ലാണ്, ചെമരടക്കം കരിങ്കല്ലാണ്. അതിപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെയ്ത് നിൽക്കുന്ന സമയത്താണ് ഈ കൊറോണ വന്ന സമയത്ത് അത് ലക്ഷം പെൻഡിങ്ങിലായിട്ട്, അവർ സാമ്പത്തികപരമായിട്ട് ലക്ഷം പെൻഡിങ്ങിലായിട്ട് അവിടെ കിടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ചെമരമൊക്കെ വെച്ച് കൊടുത്തു, അവർ മാടൊക്കെ വെച്ചു. ഇനി കുറച്ച് സോപാനും കുറച്ച് തൂണുകളും അടിക്കാണ്ട് അതൊക്കെയാണ് ഇവിടെ കിടക്കുന്നത്. പിന്നെ ചണ്ഡികാദേവിക്കുള്ളൊരു ക്ഷേത്രമാണ്, അത് വട്ടശ്രീകോവിലാണ്. അതിൻ്റെ വർക്കാണ് ഇവിടെ അതിൻ്റെ തറയരെ ഭാഗമാണ് ഇവിടെ ആക്കി വെച്ചിട്ടുള്ളത്. അതിൻ്റെയും ഫുൾ ചെമരും എല്ലാം ഫുൾ കരിങ്കല്ലാണ്. അതിപ്പം അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ പല വർക്കുകളും ചെറിയ ചെറുതും വലുതുമായിട്ടുള്ള വലിയ വലിയ വർക്കുകൾ കുറേ വന്നിട്ടുണ്ട്. അതെല്ലാം നമ്മൾ എടുത്ത് കൊടുക്കും. ഏകദേശം ഒരു 1200 ക്ഷേത്രത്തിൻ്റെ അടുത്ത് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, ചെറുതും വലുതുമായിട്ടുള്ളത്. അത് കാവും ക്ഷേത്രം എല്ലാം അടക്കം. പണിയൊക്കെ ഒരുപാട് ഏറ്റതുണ്ട്, പക്ഷേ ഒന്ന് കൊടുക്കാമെന്ന് അവർക്ക് സാമ്പത്തികത്തിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് ഇങ്ങനെ പെൻഡിങ്ങിലാക്കി വെച്ചിട്ടുള്ളത്. അതിൻ്റെ അടുക്ക് കുറേശ്ശെ കുറേശ്ശെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, അങ്ങനെ ചെയ്തു തരുന്നു. രണ്ടോ മൂന്നോ ആളെ ഇപ്പോൾ ഇതിൻ്റെ ഫീൽഡിലുള്ളൂ ശരിക്കില്ലേ. അപ്പോൾ അതിലേറ്റവും പ്രായം കുറഞ്ഞ ആൾ ഞാൻ തന്നെയാണ്. പിന്നെ ഇതിൽ കാര്യമായിട്ടൊരു പുരോഗതി ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ആൾക്കാർ ആരും ഈ ഫീൽഡിലേക്ക് ഇറങ്ങിച്ചെല്ലാത്തത്. എല്ലാവരും വന്ന് അപ്പാടും തന്നെ വലിയൊരു വരുമാനമൊന്നുമില്ല, പുരോഗതിയൊന്നുമില്ല. അതുകൊണ്ട് എല്ലാവരും അവരവരെ മറ്റുള്ള ഫീൽഡുകളിലേക്കെല്ലാം മാറിപ്പോയി. അങ്ങനെയായി കുറെ നശിക്കുന്ന തരത്തിലായിട്ടുള്ളത്. ഇപ്പോൾ ആ ഒരു കൂടി വന്നവർ 6-7 പേര് മാത്രമേ ഇപ്പോൾ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുള്ളൂ നമ്മളാളിൽ. ക്ഷേത്രത്തിൻ്റെ പണി എന്ന് പറയുമ്പം കുറച്ച് നമ്മൾ ഈ പ്രതിഷ്ഠയെല്ലാം ചെയ്യുന്ന സമയത്ത് അതാത് ദേവീദേവന്മാരുടെ പിന്നെ അവിടുത്തെ പൂജക്കനുസരിച്ചിട്ടായിരിക്കും നമ്മൾ വ്രതം ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ മത്സ്യമാംസങ്ങൾ ഉപയോഗിക്കുന്ന ദേവീദേവന്മാരാണെങ്കിൽ അതിനനുസരിച്ചിട്ടേ നമ്മൾ വ്രതമായിരിക്കും. ഇനി അല്ല ഫുൾ വെജിറ്റേറിയൻ പിന്നെ മത്സ്യമാംസങ്ങളൊന്നും ഉപയോഗിക്കാത്ത നമ്മൾ അത്രയും വ്രതത്തോടു കൂടിയിട്ട് ആ സാധനം ചെയ്യാറുള്ളൂ. പിന്നീട് അവർ കൊണ്ടുപോയി അതിൻ്റെ പിന്നെ ബ്രാഹ്മണന്മാർ അതിൻ്റെ പൂജയെല്ലാം ചെയ്തതിന് ശേഷമായിരിക്കും അത് പ്രതിഷ്ഠിക്കല്ലേ. അപ്പം നമ്മൾ അതിൽ അത്ര കാര്യഗൗരവം എടുക്കേണ്ടതില്ല. പക്ഷേ എന്നാലും നമ്മളതിൻ്റെ നമ്മളോടുള്ള ഗുരുനാഥന്മാർ പറഞ്ഞ സ്ഥിതിയിൽ നമ്മൾ അത്രത്തരം വ്രതമാണ് നമ്മൾ ഉപയോഗിക്കുന്നുള്ളത്. അതുപോലെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് ദിവസം പെട്ട് അതിൻ്റെ ഉള്ളിൽ മത്സ്യമാംസങ്ങളൊന്നും ഉപയോഗിക്കാണ്ട് നമ്മൾ ക്ഷേത്രത്തിൽ പോകാൻ. പക്ഷേ മത്സ്യമാംസങ്ങൾ ഇപ്പോൾ മുത്തമ്മ ക്ഷേത്രത്തിൽ എന്ന് പറഞ്ഞാൽ അവിടെയെല്ലാം നിവേദ്യം വെക്കുന്നത് മത്സ്യം ചുട്ട മത്സ്യമെല്ലാം ആയതുകൊണ്ട് നമുക്കത് ഉപയോഗിച്ചിട്ട് തന്നെ ക്ഷേത്രത്തിൽ കയറാമെന്ന് അവരോട് ചോദിച്ചതിന് ശേഷം അവർ പറഞ്ഞു അതൊന്നും ഇവിടെ പ്രശ്നമില്ലാന്നില്ല കണ്ടീഷനല്ലാന്നെങ്കിൽ അവരോട് നമ്മൾ അതുപോലെ നമ്മൾ പോകാറുള്ളൂ. നമ്മളിപ്പോൾ ഒരു വിഗ്രഹം അടിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അതിൻ്റെ പ്രതിഷ്ഠയുടെ സമയത്തോ അതിൻ്റെ ഒരു മൂലമന്ത്രമുണ്ട്. ആ മന്ത്രപ്രകാരമാണ് നമ്മൾ ഓരോരോ അവയവങ്ങളും കാര്യങ്ങളും എല്ലാം ചെയ്തു വരുന്നത്. അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചത്. അപ്പം അത് കൃത്യമായിട്ടും അതിൻ്റെ ആ അവയവങ്ങളും വെക്കുന്നതെല്ലാം ഓരോരോ അവയവത്തിനും ഇത്ര അംശം വെക്കാനുള്ളതിൻ്റെ കണക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ആ ഗ്രന്ഥം നമ്മൾ വായിച്ചതിന് ശേഷം എനിക്കത് പൂർണ്ണമായിട്ടും വൈഹാർട്ടോ കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ അത്രത്തോളം ഒന്നും പഠിച്ചിട്ടില്ല. നമ്മളെന്തെങ്കിലും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ പ്രമാണം എടുത്ത് നോക്കി അതിലൂടെ എല്ലാം കൂടി ക്രോഡീകരിച്ചിട്ട് നമ്മൾ അതിന് അളവുണ്ടാക്കിയിട്ടാണ് നമ്മൾ സാധാരണ പ്രതിഷ്ഠയൊക്കെ ചെയ്യാറ്. അല്ലാതെ കണ്ടിപ്പം പല ആൾക്കാരും ചെയ്യുന്നുണ്ടാവും. നമ്മളെ ഇതിൽ അങ്ങനെ ചെയ്യേണ്ടത് നമുക്ക് അങ്ങനെ പറഞ്ഞു തന്നത് അത്രയും ക്ലിയറായിട്ട് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ മൂലമന്ത്രം അനുസരിച്ച് തന്നെ അത് കൃത്യമായിട്ടും അതിൻ്റെ അളവ് കാര്യങ്ങളെല്ലാം ചെയ്ത് വെച്ചിട്ട് തന്നെ ചെയ്യണം. പിന്നെ അതിൽ കുറച്ച് നമുക്ക് തിരുത്താൻ പറ്റുന്നത് നമുക്കതിൻ്റെ യോഗ്യതക്കനുസരിച്ച് മുഖഭാവങ്ങളും അത് ഇതെല്ലാം നമുക്ക് മാറ്റാം. അതെല്ലാം ശില്പിയുടെ അവകാശത്തപ്പെട്ടതാണ്. ബാക്കിയൊക്കെ അവയവങ്ങൾ വെക്കുന്നതും കാര്യങ്ങളെല്ലാം അതിൻ്റെ മൂലമന്ത്രപ്രകാരം തന്നെ ചെയ്യണമെന്നാണ് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത്. ചില ക്ഷേത്രങ്ങളിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ അവിടെ പ്രത്യേക ഒരു ഇതായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ എന്താണെന്നറിയില്ല, അവിടുത്തെ ഒരു ശക്തിയുടെ ഭാഗമാണെന്ന് തോന്നുന്നു. നമുക്ക് അവിടെ പോയാൽ തന്നെ മൊത്തം തന്നെ ഒരു കുളിരു കോരലും ഒരു വല്ലാത്ത ഇതല്ലോ. എനിക്കൊരു 2-3 ക്ഷേത്രത്തിൽ പോയിട്ട് ആകെ ഒരു വല്ലാത്തൊരു ഇതുണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ ചൈതന്യത്തിൻ്റെ ഫലമായിട്ടാണെന്ന് എനിക്ക് തോന്നിയത്. പക്ഷേ അതുപോലെ എല്ലാ ക്ഷേത്രങ്ങളിലൊന്നുമില്ല. അതുപോലെ ചില ക്ഷേത്രങ്ങളിൽ പിന്നെ അടുത്ത പിന്നെ ഭാരവാഹികളെല്ലാം നല്ല പെരുമാറ്റക്കാരുണ്ട്, നല്ല ബഹുമാനമുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ചെറുപ്പക്കാരൊന്നും അത്ര ബഹുമാനിക്കുന്നവരൊന്നും ഇല്ല. എന്നാൽ പഴയ ആൾക്കാരാണ്, പ്രായമുള്ളവരാണ്. നമ്മൾ ചെറിയ ആളാണെങ്കിൽ നമ്മൾ അത്രയും നമ്മളൊരു ദൈവത്തെപ്പോലെ കണക്കാക്കുന്നവരാണ് പലരും. നമ്മൾ തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് തോന്നലും കാല് പിടിക്കുന്ന അത്രയും ഒരു ഇതാണ് അവരെ ചില പ്രായമുള്ളവരെയിൽ. പക്ഷേ ചെറുപ്പക്കാർക്കൊന്നും അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. ആദ്യം മണിയെടുത്തേക്കെല്ലാം വളരെ നല്ല ഇതിലായിരുന്നു അവർ. എല്ലാം പൈസയൊന്നും ഇതുവരെ ഒരു രൂപ പോലും നമുക്ക് ഇങ്ങോട്ട് അധികം തന്നല്ലാണ്ട് കുറച്ച് തന്നില്ല. എല്ലാം ഈ പറഞ്ഞ ക്ഷേത്രത്തിലെല്ലാം അങ്ങനെ. ഏതാണ്ട് ഒരു ക്ഷേത്രത്തിൽ മാത്രമേ നമുക്ക് ഇന്നൊരു പൈസ തരാണ്ട് പെൻഡിങ്ങിലാക്കി വെച്ചിട്ടുള്ളൂ.
അത് ക്ഷേത്രത്തിനെ ഒരു അപമാനിക്കുന്നതായതുകൊണ്ട് അവരെ പേരെടുത്ത് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് നമുക്കൊരു ഭയങ്കര വിഷമമുണ്ട്. പക്ഷേ നമ്മൾ അത്രയും പണിയെടുത്തിട്ട് ആ സാധനം അവിടെ കൊണ്ട് അവർ എത്തിച്ചിട്ട് അവർ കൊണ്ടുപോകേണ്ടതാണ്. ഇവിടെ തീർത്ത് വെച്ചാൽ അവർ കൊണ്ടുപോയിട്ട് വേണം അവിടെ ഫിറ്റ് ചെയ്യാൻ മാത്രമേ നമ്മൾ പോകണ്ടു. ഇത് നമ്മൾ ഇടുന്ന സാധനം അവർക്ക് നമ്മൾ ആത്മാർത്ഥം കൊണ്ട് നമ്മൾ സാധനം നമ്മൾ വണ്ടിയാക്കി കൊണ്ടുപോയി അവർക്ക് അവിടെ കൊണ്ടുപോയി അവർക്ക് വരാനാളില്ല എന്ന് പറഞ്ഞ സ്ഥിതിയിൽ നമ്മളവിടെ കൊണ്ടുപോയി എല്ലാം ഫിറ്റ് ചെയ്തതിന് ശേഷം അവർ പറഞ്ഞ് സാമ്പത്തികം കിട്ടണത്ര അങ്ങനെ വരാണ്ടത്ര ഇവിടെ നിന്ന് വരാണ്ടത്ര മറ്റേ ആ പൈസ ഇന്നും കിട്ടാത്തൊരു ഒറ്റൊരു ക്ഷേത്രത്തിൽ ഇതുവരെ എടുത്ത ക്ഷേത്രം ഞാൻ പറഞ്ഞ 1200 ക്ഷേത്രത്തിൻ്റെ അടുത്തിന് ഇതുവരെ കിട്ടാത്തതിൽ ഒരൊറ്റ ക്ഷേത്രം മാത്രമേ ബാക്കിയുള്ളൂ. അത് തരാമെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇതുവരെ കിട്ടിയില്ല. അത് കിട്ടുന്ന കാര്യം കണക്കന്നെ. പക്ഷേ നമ്മളത് അതിനെക്കൊണ്ട് നമ്മളൊന്നും ആവാനും പോകില്ല. നമ്മളത് ദൈവത്തിനെ കർപ്പിച്ചിട്ട് അവിടുത്തെ ശക്തി ഉണ്ടെങ്കിൽ ദൈവത്തിന് നമുക്ക് കൊണ്ടുത്തരുമല്ലോ എന്തായാലും. അങ്ങനെ വിശ്വസിച്ചില്ല നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഭക്തിയാരെ നമ്മളിപ്പം പിന്നെ ഇങ്ങനെ ദൈവത്തോട് ഇങ്ങനെ പറയും എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും പണിയെടുത്ത വർക്കാണ് അപ്പം നമുക്കതിൻ്റെ വേതനം കിട്ടിയിട്ടെങ്കിൽ നമുക്ക് സങ്കടമല്ലേ. അപ്പോൾ അത് പറയുന്നല്ലാതെയുണ്ട്. അപ്പോൾ അവിടെ ശക്തി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ പണം എത്തുന്നില്ലെന്നാണ് നമ്മുടെ വിശ്വാസം. അപ്പോൾ അങ്ങനെ അവിടെ പെൻഡിങ് ബാക്കി എല്ലാ ക്ഷേത്രത്തിലും വളരെ ക്ലിയർ ആയിരുന്നു. ഇതുവരെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാക്ക് തർക്കം പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല. നമ്മുടെ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ആചാരപ്പെടൽ എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടും വളയും നിന്ന് ശില്പാചാരിയായിട്ടാണ് നമ്മൾ ആചാരപ്പെടുത്തൽ. അത് തൃശ്ശംബരം രാജരാജ ക്ഷേത്രത്തിനാണ് ചെയ്യൽ. അപ്പോൾ അത് നമ്മളെ പൂർവികന്മാർക്കെല്ലാം കിട്ടിയിട്ടുണ്ട്. അന്നെല്ലാം എന്ന് പറഞ്ഞാൽ വലിയ ഇതുപോലത്തെ വലിയ വർക്കൊന്നും ചെയ്തു. ഞാനിപ്പോൾ അതിനെക്കാട്ടിലും വലിയ വലിയ വർക്കുകൾ കുറേ ചെയ്തു. അതിന് അവർ ചെയ്തതിൻ്റെ ഡബിൾ വർക്ക് വലിയ വർക്കുകൾ ചെയ്തു. എന്നിട്ടൊന്ന് അവർ ആചാരപ്പെടുത്താനോ അവരിൽ നിന്ന് തയ്യാറായിട്ടാണ് ഇതുവരെ. അതെല്ലാം അങ്ങനെയെല്ലാം നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതൊന്നും ഇതുവരെ ഉണ്ടായിട്ടാണ്. പിന്നെ അതിനെപ്പറ്റിയും നമുക്ക് ഭയങ്കര വിഷമങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഇത്രയും വലിയ വർക്കെല്ലാം ചെയ്ത് നമുക്ക് നമ്മളെ ആചാരപ്പെടുത്തിയില്ല. അതുപോലെ മഴൂർ അമ്പലം എന്നും വലിയ വലിയ വർക്കാണ്. അതുപോലെ ഈ ആദ്യടം പാലോട്ടുകാവ് അതെല്ലാം വലിയ വലിയ വർക്കാണ്. ഇപ്പം ഞാൻ ചെയ്യുന്നത് ചിലപ്പോൾ അവിടുന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചാത്തമ്പള്ളിക്കാവ് ഇപ്പം ഞാൻ ചെയ്യുന്നത് അത് വലിയ കരിങ്കല്ല് ചെമരടക്കം ചെയ്ത ക്ഷേത്രമാണ്. മിക്കവാറും അവിടുന്ന് കിട്ടുന്നതിലൊരു പ്രതീക്ഷ എനിക്കുണ്ട്.